എന്റെ ശ്രീമതി വല്ലാത്ത ടെൻഷനിലാണെന്ന് തോന്നുന്നു. അമ്പലത്തിലെ സംഭവം ഇതുവരെ മനസ്സിൽ നിന്ന് കളഞ്ഞില്ലേ? സോറി, അങ്ങനെ കളയാൻ പറ്റുന്ന കാര്യമല്ലത്. ആരോ ചെയ്ത പുണ്യം കൊണ്ടാ ഒരു ഭയങ്കര വിപത്ത് വഴിമാറിപ്പോയത്. നല്ല നേരത്ത് ആ കമല എന്നോട് വന്ന് കാര്യം പറഞ്ഞു. ഞാൻ എത്താൻ ഒരു നിമിഷം വൈകിയിരുന്നെങ്കിൽ ആ വട്ടുപെണ്ണ് ജയന്തി ആനന്ദിന്റെ രഹസ്യ കല്യാണമൊന്നും പറഞ്ഞ് വാട്സപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ ആ വീഡിയോസും ഫോട്ടോസും ഒക്കെ പോസ്റ്റ് ചെയ്തേനെ. ഒന്ന് ആലോചിച്ച് നോക്ക്, പത്രം വായിച്ചില്ലെങ്കിലും വാട്സപ്പും ഫേസ്ബുക്കും ഒക്കെ ഉപയോഗിക്കുന്നവരുടെ കാലമാ. വാർത്ത നിമിഷങ്ങൾക്കകം നാട് മുഴുവൻ പരന്നേനെ. പിന്നെ പത്രങ്ങളും മറ്റും മീഡിയാസും കൂടി ഇതിനെ അങ്ങ് ഏറ്റെടുക്കും. അതോടെ തകരില്ലേ എല്ലാം? എനിക്ക് മനസ്സിലാകുന്നുണ്ട് അതിന്റെ ഉത്കണ്ഠകൾ, പക്ഷെ അതല്പം ഓവർ അല്ലേ എന്നാണ് എന്റെ സംശയം. എത്ര ഫേക്ക് ന്യൂസ് എവിടെ നിന്ന് വന്നാലും സത്യം നമ്മോടൊപ്പം ആണെങ്കിൽ ഏത് കോടതിയിലും നമ്മുടെ നിരപരാധിത്വം തെളിയിക്കപ്പെടും. അതുകൊണ്ട് സമ്മതിക്കുന്നു. പക്ഷേ ആരോപണത്തിനും നിരപരാധിത്വത്തിനും ഇടയിലുള്ള ഒരു സമയമുണ്ട്, അതാണ് നരകം. ഒരു കള്ളം 1000 തവണ പറഞ്ഞാൽ, 1000 പോസ്റ്ററുകളാക്കി പതിച്ചാൽ അത് സത്യമാണെന്നേ മനുഷ്യൻ ധരിക്കൂ. പിന്നീട് വിധി എതിരായാലും ആദ്യത്തെ ധാരണയുടെ കളങ്കം അത് മാർഗ പ്രയാസവ. എന്റെ അഖിലേ, നീ ഇത്രയൊക്കെ ചിന്തിച്ചു കൂട്ടുമെന്നും ഇതെത്ര സീരിയസ് ആകുമെന്നും ഞാൻ കരുതിയില്ല. ആനന്ദിന്റെ നവഗ്രഹ പൂജ ചെയ്യുന്നു, അപ്പൊ കല്യാണിക്കും ചെയ്യണമെങ്കിൽ അത് ഒരുമിച്ച് ആയിക്കോട്ടെ എന്ന് കരുതി. ദാറ്റ്സ് ഓൾ. സോറി കൃഷ്ണേട്ടാ, അത് വെറുമൊരു ദാറ്റ്സ് ഓൾ അല്ല. ഞാനൊരു 100 വട്ടം കൃഷ്ണേട്ടനോട് പറഞ്ഞിട്ടില്ലേ, ഓരോരുത്തർക്കും അവരവരുടേതായിട്ടുള്ള ഇമ്പോർട്ടൻസും ഡിഗ്നിറ്റിയും ഒക്കെ ഉണ്ടെന്ന്. അതറിഞ്ഞു വേണം നമ്മൾ പെരുമാറാൻ. വേലക്കാരിയെ വേലക്കാരിയുടെ സ്ഥാനത്ത് തന്നെ നിർത്തണം. അങ്ങനെ ആയിരുന്നെങ്കിൽ ഇപ്പോഴീ സംസാരം തന്നെ ഒഴിവാക്കാമായിരുന്നു നമുക്ക്. കുടുംബമഹിമയും അന്തസ്സും ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പം, അത് നിലനിർത്താനാ പ്രയാസം. കൃഷ്ണേട്ടൻ കുറച്ചു നേരത്തേക്കാണെങ്കിലും മറന്നതും അതാ. Come on, Akhila. I'm extremely sorry. Okay? ഇനിയെങ്കിലും അത് വിട്ടേക്ക്, പ്ലീസ്. വിടില്ല കൃഷ്ണേട്ടാ, വിടാൻ പറ്റില്ല അഖിലയ്ക്ക്. എന്നെ കുറിച്ച് നന്നായിട്ട് അറിയല്ലോ. എല്ലാം ഞാൻ ക്ഷമിച്ചെന്ന് വരും, പക്ഷേ കുടുംബത്തിന് ആരെങ്കിലും അപമാനം വരുത്തി വച്ചാൽ പൊറുക്കില്ല ഞാൻ ഒരിക്കലും. അത് നൊന്തു പ്രസവിച്ച മകനാണെങ്കിലും ശരി, അതല്ല താലി കെട്ടിയ ഭർത്താവാണെങ്കിലും അങ്ങനെ തന്നെയാ. ഓർമ്മയിരുന്നാ കൊള്ളാം. കണ്ടിട്ടും കണ്ടിട്ടും മതി വരുന്നില്ലല്ലോ നിന്നെ. ആരാ നീ? എവിടെയാ നീ ഒളിച്ചിരിക്കുന്നത്? എവിടെയായാലും ഒരു ദിവസം ഞാൻ കണ്ടുപിടിക്കും, നോക്കിക്കോ. എവിടെയായാലും ഒരു ദിവസം ഞാൻ കണ്ടുപിടിക്കും, നോക്കിക്കോ. രാജീവിനോട് ചോദിക്കും നീ എവിടെയാണെന്ന്. ഫോട്ടോ എടുത്ത് അവനറിയാം നീ എവിടെയുണ്ടെന്ന്. എന്നെ കണ്ണുകളിലൂടെ എന്നെ കളിയാക്കി ചിരിക്കണ്ട, ഞാൻ ഉടനെ വരും നിന്നെ നേരിട്ട് കാണാൻ. ഈ പ്രോയ്ക്ക് ഇതെന്ത് പറ്റി? നേരത്തെ ഇതിൽ ഞാൻ പോയപ്പോഴും ഇതേ ഇരിപ്പായിരുന്നല്ലോ. ദൈവമേ, ഇനി ഇതുവരെ പ്രണയിക്കാൻ ആരും കിട്ടാത്തോണ്ട് വെറും പടം നോക്കി നോക്കി പ്രാന്തായ. അതോ വേറെ വല്ല ചുറ്റിക്കളി ഉണ്ടോ? സംഗതി എന്തായാലും ഇനി ചോദിക്കാതെ പറ്റില്ല.
ഹലോ അടരുവാൻ വയ്യ അടരുവാൻ വയ്യ നിൻ ഹൃദയത്തിൽ നിന്നെനിക്കേതു സ്വർഗം വിളിച്ചാലും ഉരുകി നിന്നാത്മാവിനാഴങ്ങളിൽ വീണു പൊലിയുമ്പോഴാണ് എന്റെ സ്വർഗം ഉരുകി നിന്നാത്മാവിനാഴങ്ങളിൽ വീണു പൊലിയുമ്പോഴാണ് എന്റെ സ്വർഗം നിന്നിലലിയുന്നതേ നിത്യസത്യം. എന്താടാ ഇത്? സത്യം പറ ബ്രോ, ഈ കണ്ണുള്ള പെണ്ണിനെ ബ്രോയ്ക്ക് നേരിട്ട് അറിയാം അല്ലേ? ഏയ്, ഇത് രാജീവിന്റെ ഒരു ഡിസൈൻ അല്ലേ? വെറും ഒരു ആർട്ട് വർക്ക്? നോ 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 നോ, ഇത് വെറും ഡിസൈൻ ഒന്നല്ല. അച്ഛനടക്കി പറയാറില്ലേ, എവരിതിങ് ഹാപ്പൻസ് ഫോർ എ റീസൺ. രാജീവ് ഇങ്ങനെ ഒരു ലോഗോ റെഡി ആക്കി കൊണ്ടുവന്നെങ്കിൽ അതിനും ഉണ്ടാവും റീസൺ. ആ റീസൺ ചിലപ്പോ ഒരു ലവ് അഫെയർ ആവാനാണ് സാധ്യത. അതാണ് ബ്രോയുടെ മുഖത്തൊരു പ്രണയഭാവം. പോട, അതൊന്നും അല്ല. പക്ഷേ ഒരു കാര്യം എനിക്ക് ഷുവറാ, ഈ കണ്ണിനുള്ളിൽ നമ്മുടെ ഹൃദയത്തെ തൊടുന്ന എന്തോ ഉണ്ട്. എ കൈൻഡ് ഓഫ് മാഗ്നറ്റിക് പവർ, കാന്തത്തെ പോലെ കൊളുത്തി വലിക്കുന്ന ഒരു ശക്തി. ഹലോ പൊന്നു സഹോദരാ, ഞാൻ താങ്കളെക്കാൾ ഇളയതാണെങ്കിലേ ഈ പ്രേമം പ്രണയം മൊഹബത്ത് കാതൽ എന്നീ കാര്യങ്ങളിലെ ഗുരുസ്ഥാനീയനായിട്ട് വരും. അതുകൊണ്ട് ഇത്തരം ചോട്ടാ ചോട്ടാ നമ്പറുകളും ഡയലോഗുകളും ഇങ്ങോട്ട് വേണ്ട കേട്ടോ. ഇപ്പൊ തന്നെ ബ്രോ മണിക്കൂർ രണ്ടായിട്ടെ ദേ ഇവിടെ ഈ കമ്പ്യൂട്ടറിന്റെ സ്ക്രീനിൽ നോക്കിയിട്ട് ഒറ്റ ഇരിപ്പാ, അതും ഒറ്റയ്ക്ക്. അതാണ് പ്രേമത്തിന്റെ ആദ്യ ലക്ഷണം. ഒരാൾ ഏറെ നേരം ഒറ്റയ്ക്ക് ഇരിക്കാൻ ഇഷ്ടപ്പെടുന്നത് പ്രധാനമായും ഉള്ളിൽ പ്രണയം തോന്നുമ്പോഴാണ്. അല്ലെങ്കിൽ വല്ല കവിത എഴുതുന്ന ആളായിരിക്കണം. ബ്രോ ഇതുവരെ കവിത എഴുതിയിട്ടില്ല. അപ്പ സംഗതി മറ്റേത് തന്നെ. ശരി ആയിക്കോട്ടെ, അങ്ങനെയെങ്കിൽ അങ്ങനെ തന്നെ. ഒരു പടത്തിലെ രണ്ട് കണ്ണുകളെ പ്രേമിക്കുന്നത് ക്രിമിനൽ കുറ്റമൊന്നുമല്ലല്ലോ. അനിയൻ ആളെ വിട്ട് പോവാൻ നോക്ക്, എനിക്ക് കിടന്ന് ഉറങ്ങണം. ശരി ശരി, വന്ന കാര്യം ചോദിച്ചിട്ട് ഞാൻ അങ്ങോട്ട് പോയിക്കോളാം. എന്താ അവിടെ നവഗ്രഹ പൂജയ്ക്ക് എന്തൊരു പ്രശ്നം ഉണ്ടായത്? എന്താ സംഭവം? ഓ, അതാ പാവം കല്യാണി പെട്ടുപോയത്. അച്ഛൻ പറഞ്ഞിട്ടാ അവള് പൂജയ്ക്ക് ഇരുന്നത്, പക്ഷേ അമ്മയ്ക്കത് ഇഷ്ടപ്പെട്ടില്ല. ആ പൂജാരി കൂടെ ഇല്ലായിരുന്നെങ്കിലേ അമ്മ അവളെ കൊന്ന അമ്പലക്കുളത്തിൽ ചവിട്ടി താഴ്ത്തിയാനെ. ഈ അമ്മ എന്താ കല്യാണോട് ഇങ്ങനെ കൂടെ കൂടെ ഇഷ്ടം കാണിച്ചുകൊണ്ട് കല്യാണ കല്യാണം ഗ്രാൻഡ് ആയിട്ട് നടത്തണം എന്ന് പറയണു. ചിലപ്പോ ഇങ്ങനെയുള്ള ഒരു പെരുമാറ്റം എനിക്കത് അങ്ങോട്ട് ഡൈജസ്റ്റ് ആവണില്ല. അത് നിനക്ക് അമ്മയെ മനസ്സിലാവത്തോണ്ടാ. എപ്പോ ആരോട് അടുപ്പം കാണിക്കണമെന്നും എപ്പോ ആരെ ശകാരിക്കണമെന്നും അമ്മയ്ക്ക് നന്നായിട്ട് അറിയാം. അതുകള് ഇനി അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവാതെ നമ്മൾ ശ്രദ്ധിച്ചാ മതി. അപ്പൊ ശരി, നീ പോയിക്കോ, ഗുഡ് നൈറ്റ്. ഓ പോവാം പോവാം പോവാം. ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന പ്രേമനി ഞാനായിട്ട് തടസ്സപ്പെടുത്തുന്നില്ല. പ്രണയശാപം മഹാശാപം എന്നാണേ. എന്നാലേ ഇഷ്ടം പോലെ പ്രണയിച്ചു. പ്രണയത്തിന് കണ്ണു മൂക്കില്ലെന്നൊക്കെ കേട്ടിട്ടുണ്ട്, പക്ഷെ ഇവിടെ പ്രണയത്തിന് കണ്ണു മാത്രമേ ഉള്ളൂ. ബാക്കി ഭാഗങ്ങൾ കൂടി താമസിയാതെ കണ്ടെത്താൻ ആശംസിക്കുന്നു. ഗുഡ് നൈറ്റ്. ബ്രോക്ക് മാത്രമല്ല എന്റെ എടുത്തി അമ്മയ്ക്കും ഗുഡ് നൈറ്റ്. പോട്ടെ, ബൈ. ചായും മഴ പോലെ ചിരിയിലേതുരാഗമായി മുഖിലേഴുവർണ്ണമായി നാമലിഞ്ഞ നേർത്ത തിന്നലിൽ മെല്ലെ മെല്ലെ പെയ്തു പോയതാ നിലാവിൽ നാം. എന്റെ മകന്റെ മുന്നിൽ ഇരിക്കാനുള്ള ധൈര്യം എവിടെ നിന്ന് വന്നു നിനക്ക്?
പാചകക്കാരുടെ ലിമിറ്റിനകത്ത് വേണം നടക്കാനെന്ന് ഞാൻ പറഞ്ഞത് നീ മറന്നോ? കല്യാണി, കല്യാണി, കമലേച്ചി, നീ എന്താ ഈ ലോകത്തൊന്നും അല്ലേ? കൊള്ളാം, പെട്ടെന്ന് റെഡിയാവ്, പോണ്ടേ നമുക്ക്. പോവാനോ? എവിടെ? അത് കൊള്ളാം, എവിടേക്കെന്നോ? കല്യാണത്തിന് ആവശ്യമായ ഡ്രസ്സും സ്വർണമൊക്കെ നിന്നെയും വിളിച്ചോണ്ട് പോയി എടുത്തു കൊടുക്കാൻ മാഡം പറഞ്ഞത് മറന്നുപോയോ? മാഡം എന്നെ പറഞ്ഞു വിട്ടത്. പെട്ടെന്ന് റെഡിയാവ്, പോയിട്ട് വരാം. അതൊന്നും വേണ്ട ചേച്ചി, എനിക്കിപ്പോ സ്വർണവും ഡ്രസ്സൊന്നും വേണ്ട. ഉള്ളതന്നെ ധാരാളമല്ലേ? ഉള്ളതന്നെ ധാരാളോ? അതിന് നിന്റെയിലൊന്നും ഇല്ലല്ലോ. ഹലോ, എന്ത് പറ്റി കല്യാണി നിനക്ക്? നീ എന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്നത്? എന്താ നിനക്കിപ്പോ പ്രശ്നം? അങ്ങനെ വലിയ പ്രശ്നമൊന്നും ഉണ്ടായിട്ടല്ല. ഞാനേതോ സങ്കല്പലോകത്താ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയെങ്കിലും ഞാൻ ആ യാഥാർത്ഥ്യം മനസ്സിലാക്കണം. അവരവരർഹിക്കുന്നതേ ആഗ്രഹിക്കാവൂ. മാഡം അങ്ങനെ പറഞ്ഞു എന്ന് വെച്ച് ഞാൻ എന്റെ നില മറന്ന് പെരുമാറാൻ പാടില്ല. മനസ്സിലായി മനസ്സിലായി. ഇന്നലെ ക്ഷേത്രത്തിൽ നടന്നത് വെച്ചാ നീ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് എനിക്കറിയാം. അതൊക്കെ കള കല്യാണി. മാഡത്തിനെ കുറച്ച് കാലമായിട്ട് നീ കാണുന്നതല്ലേ? ഇന്നലത്തെ അതേ മാഡം തന്നെയാ ഇന്ന് നിന്നെയും കൊണ്ട് ഷോപ്പിങ്ങിന് പോകാൻ എന്നെ പറഞ്ഞ് ഏൽപ്പിച്ചിരിക്കുന്നത്. അതെന്താ നീ ഓർക്കാത്തെ? അതൊക്കെ എനിക്കറിയാം ചേച്ചി. എന്നാലും എന്റെ ലിമിറ്റ് എന്താണെന്ന് മനസ്സിലാക്കി അതനുസരിച്ച് നടക്കുന്ന നല്ലതെന്ന് തോന്നി. ഞാൻ ഇനി അങ്ങനെ നടക്കും. അപ്പോ നീ ഷോപ്പിങ്ങിന് വരുന്നില്ലേ? ഇല്ല ചേച്ചി, ഞാൻ വരുന്നില്ല. അത് ശരിയാവില്ലെന്ന എന്റെ ഒരു വിചാരം. ശരി, ആയിക്കോട്ടെ. മാഡം ചോദിച്ചാൽ ഞാനെന്ത് പറയും? നീ അതും കൂടെ ഒന്ന് പറ. ചേച്ചി, അതെനിക്കറിയില്ല. ചേച്ചി, എന്തെങ്കിലും പറഞ്ഞ് എന്നെ ഒന്ന് രക്ഷപ്പെടുത്ത്. ഞാൻ വരില്ലെന്ന് പറഞ്ഞത് മാഡം ഒരിക്കലും അറിയരുത്. അതാവും ഇനി അടുത്ത പ്രശ്നം. കല്യാണി, വല്യ കുഞ്ഞ്. കല്യാണി, ഞാൻ വന്നിട്ട് കുറച്ചു നേരമായി. നീ സംസാരിച്ച കാര്യങ്ങൾ മുഴുവൻ കേൾക്കുകയും ചെയ്തു. അന്ന് ക്ഷേത്രത്തിൽ വെച്ചുണ്ടായ സംഭവം കല്യാണി ഒരുപാട് വേദനിപ്പിച്ചു എന്ന് മനസ്സിലായി. പക്ഷേ അത് മനസ്സിൽ വെച്ച് ഷോപ്പിങ്ങിന് പോവാതിരിക്കണം. അമ്മ അന്ന് അങ്ങനെ ചെയ്തതെന്താന്ന് വെച്ചാൽ കാരണം മാഡം ചെയ്തതാ ശരി. അറിയാലോ, നേരത്തെ ഒരു നിശ്ചയം മുടങ്ങിയതിന് ഞാൻ കാരണക്കാരി ആയതാ. അതൊക്കെ ഇപ്പൊ ഒന്ന് ശരിയായി വരുന്നതേ ഉള്ളൂ. അതിനിടയിൽ നമ്മൾ തമ്മിലൊരു ഫോട്ടോ കൂടി വാട്സപ്പിലോ ഫേസ്ബുക്കിലോ ഒക്കെ വന്നാ അതോടെ തീർന്നു കുടുംബത്തിന്റെ മാനോ അഭിമാനോ ഒക്കെ. അതുകൊണ്ട് മാഡം ദേഷ്യപ്പെട്ടതിൽ എനിക്ക് സങ്കടമൊന്നുമില്ല. വല്യ കുഞ്ഞിന്റെ നവഗ്രഹ പൂജ തീർന്ന ശേഷം എനിക്ക് പൂജ ചെയ്താൽ മതി എന്ന് പറയാൻ അപ്പൊ എന്റെ പൊട്ടബുദ്ധിക്ക് തോന്നിയതുമില്ല. തന്ത്രി പറഞ്ഞെന്ന് വിചാരിച്ച് ഞാൻ ഉടനെ കയറി പൂജക്കിരുന്നതാ വലിയ തെറ്റായി പോയെ. അതുകൊണ്ടാ മാഡം. ശരി ശരി ശരി, നീ ഇനി എന്റെ അമ്മയെ ന്യായീകരിച്ച് വിശദീകരണം നടത്തണ്ട. ആ സംഭവത്തിൽ നീ ആകെ സങ്കടപ്പെട്ടിരിക്കുകയാണെന്ന് കരുതി നിന്നെ ഒന്ന് സമാധാനിപ്പിക്കാനാണ് ഞാനിപ്പോ ഇങ്ങോട്ട് വന്നത്. നീ കമലയോട് ഷോപ്പിങ്ങിന് വരുന്നില്ലെന്ന് പറഞ്ഞപ്പോഴും ഞാൻ അങ്ങനെയാ വിചാരിച്ചത്. പക്ഷേ അമ്മ ചെയ്തതെല്ലാം ശരിയാണെന്നാ നീ ഇപ്പൊ വാദിക്കുന്നത്. കല്യാണി, അമ്മ പറഞ്ഞത് പ്രകാരം കല്യാണത്തിനുള്ള ഡ്രസ്സും ആഭരണങ്ങളും വാങ്ങാൻ നീ ഇപ്പൊ പോണം. അല്ലെങ്കിൽ അത് അമ്മയോടുള്ള മര്യാദകേട്. മാത്രമല്ല, ഇതറിയുമ്പോ അമ്മയുടെ മനസ്സ് വല്ലാതെ വേദനിക്കുകയും ചെയ്യും. ഇനി പറ, അമ്മയുടെ വാക്ക് ധിക്കരിച്ച് അമ്മയുടെ മനസ്സ് വേദനിപ്പിക്കണോ കല്യാണി? ഇതാണോ സ്വന്തം രക്തം നിന്ന് ജീവൻ രക്ഷിച്ച ഒരാളോടുള്ള കല്യാണിയുടെ കടമ? പറ കല്യാണി, ഇനിയും വേണോ നിന്റെ ഈ വാശിയൊക്കെ? ശരിയാ വല്യ കുഞ്ഞ് പറഞ്ഞത്. മാഡത്തിന്റെ വാക്ക് ധിക്കരിക്കാൻ കല്യാണിക്ക് കഴിയില്ല. അങ്ങനെ ചെയ്യാൻ പാടില്ല ഒരിക്കലും.
ഞാൻ കമലേച്ചിയോടൊപ്പം പൊയ്ക്കോളാം ഇപ്പൊ തന്നെ. വെരി ഗുഡ് കമലേ, കല്യാണിയെ കൊണ്ടുപോയി ആവശ്യമുള്ളതെല്ലാം വാങ്ങിച്ചു കൊടുക്കണം. ഒന്നിനും ഒരു കുറവുണ്ടാവരുത് കേട്ടല്ലോ. ചെയ്തോളൂ സർ. എന്നാ പിന്നെ നടക്കട്ടെ, ഹാപ്പി ഷോപ്പിംഗ്. ഞാൻ പഞ്ച്വാലിറ്റി ഒരാളാ, സാറിന്റെ ഫിയാൻസിയ ലേറ്റ് ആക്കിയത്. എന്താ ഇറങ്ങാൻ ഇത്ര ലേറ്റായെന്ന് നേരിട്ടങ്ങ് ചോദിച്ചാ മതി. ഹലോ മാഡം, രാവിലെ ഒരു ഗുഡ് മോർണിംഗ് പറയാനുള്ള സന്മനസ്സെങ്കിലും കാണിച്ചൂടെ? ഗുഡ് മോർണിംഗ്. വലിയ സന്തോഷം, ഇങ്ങനെ ഓരോന്ന് പഠിപ്പിച്ചു തരാനാണെങ്കിലേ വലിയ ബുദ്ധിമുട്ടാവും കേട്ടോ. വന്നാട്ടെ. വരും മേഡം. എന്തെടുക്കാനാ മേഡം? എൻഗേജ്മെന്റിന്റെ സാരി നോക്കാനാ. വരണം മേഡം, സെക്കൻഡ് ഫ്ലോറിലാ. ഓക്കെ വരൂ. ചേച്ചി, കല്യാണ നിശ്ചയത്തിനുള്ള സാരികൾ കാണിച്ചു കൊടുക്കൂ. ശരി, ഇരിക്കും മാഡം. കുഴപ്പമില്ല, വേറെ ഡിസൈൻ നോക്കാം. മാഡം, ഈ ഡിസൈൻ എങ്ങനെയുണ്ട്? ഇതൊക്കെ പഴയ ഡിസൈൻ ആണല്ലോ, ലേറ്റസ്റ്റ് ഡിസൈൻ കാണിക്കും. ഇതൊക്കെ പുതിയ ഡിസൈനാണ് മാഡം, കഴിഞ്ഞ ആഴ്ച വന്നതേ ഉള്ളൂ. ഇപ്പൊ വന്ന ഡിസൈൻ എടുത്ത് കാണിക്കാം. ഇതെനിക്ക് ചേരുന്നില്ലേ കമലേച്ചി? സൂപ്പർ. ഇനി എന്ത് വേണം?
പറയാനുള്ള ആള് പറഞ്ഞില്ലേ. നന്നായിട്ട് ചേരുന്നു, ഇതെടുത്തോ കല്യാണി. നല്ല ഡിസൈൻ അല്ലേ, കൊള്ളാം.